ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നിത്യേന ജപിക്കാവുന്ന മന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് അഘോരമന്ത്രം. സാക്ഷാൽ ശിവൻ്റെ ഉഗ്രമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് അഘോരമൂർത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉഗ്രഗോപിയായിരിക്കുന്ന സംഹാരതാണ്ഡവമാടുന്ന ആ സാക്ഷാൽ മഹാദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഘോരമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഏതു വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് എന്നറിയാതെ ജീവിതത്തിൽ പലപ്പോഴും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവയൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഒന്നിൻ്റെ പുറകെ ഒന്നായി പല വിധത്തിലുള്ള പ്രതിസന്ധികളും പിന്തുടരുന്നത് പല വ്യക്തികളുടെയും ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്രകാരം എന്തു ചെയ്യണം എന്നറിയാതെ ഉഴരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അഘോരമൂർത്തിയെ സാക്ഷാൽ മഹാദേവനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാവുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. മന്ത്രം പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി രാവിലെയും വൈകിട്ടും ജപിക്കാം. 8 പ്രാവശ്യം വീതം ജപിച്ചാൽ മതി. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ആവശ്യമായ മാറ്റങ്ങൾ ലഭ്യമാകും. കൂടുതൽ ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 28 പ്രാവശ്യമോ 36 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ഒക്കെ ജപിക്കാം. മന്ത്രം ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംഭട് സ്വാഹ ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംഭട് സ്വാഹ ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ കുംഭട് സ്വാഹ അഘോരമന്ത്രം കൊണ്ട് ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്താറുണ്ട്. ശത്രുദോഷാദി വിഷയങ്ങൾ മാറാൻ വേണ്ടി, ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ മാറാൻ വേണ്ടി, ഭാഗ്യം തെളിയാനും കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറാനും എല്ലാം വളരെ വിശിഷ്ടമായ മന്ത്രമാണ് അഘോരമന്ത്രം. നിത്യജപത്തിന് ഉപയോഗിക്കാം. ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിക്ക് വേണ്ടിയും ഈ മന്ത്രം ഉപയോഗിക്കാം. ശിവക്ഷേത്രത്തിൽ കോവളത്തല കൊണ്ട് അഘോരമന്ത്രം കൊണ്ട് അർച്ചന നടത്തിയാൽ അലച്ചിലുകളെല്ലാം മാറി ജീവിതം നല്ല രീതിയിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്നാണ് ആചാര്യമന്ത്രം.